എൻജിഒ ഓഫീസിന്റെ അതിക്രമത്തിന് ശേഷം ഓൺലൈനിൽ വന്ന വാർത്തകളിലൊക്കെ ഗാന്ധിയുടെ ഫോട്ടോ ആ ചുമതല തന്നെ ഇരുന്നു. അത് നോക്കിയാ മതി. എന്നാ പിന്നെ ഗാന്ധിയുടെ തല അവിടെ വെട്ടി പറ്റിയത് ആ തലയെ തന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അല്ല ഉണ്ടായത് അല്ല തല അല്ലെങ്കിൽ അല്ല അല്ല ഈ നിങ്ങള് ഈ അല്ല രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് കോൺഗ്രസുകാരാണെന്ന് പറയോ? ഈ കഴിഞ്ഞ തൃക്കാലല്ല കഴിഞ്ഞ തൃക്കാക്കര കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ സി പി എം നേതാക്കന്മാരെല്ലാവരും ഒരു കണക്ക് പറയണ്ടായിരുന്നു കണക്ക്. അപ്പൊ എനിക്ക് സംശയം വന്നു. ഞാനപ്പോ പിച്ച് നോക്കി 25,000 രൂപ നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അതുപോലത്തെ അതുപോലത്തെ കാര്യങ്ങളുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. അതല്ല ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വരണ്ട കയ്യിൽ വെച്ചാ മതി. എടാ കൈലവിയുടെ ആണെങ്കിലും ദേശാമന്റെ ആണെങ്കിലും ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാ മതി. എടാ കയ്യിൽ വെച്ചാ മതി. ആ പിണറായി വിജയനോട് പോയി ചോദിച്ചാ മതി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്. എന്നോട് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഇതുപോലെ അസംബന്ധം കാണിച്ചിട്ട് നിങ്ങളുടെ പത്രത്തിൽ പത്രത്തിലും നിങ്ങളുടെയൊക്കെ ചാനലിലും കൊടുക്കുന്ന കലാപത്തിലടക്കുന്ന ആഹ്വാനത്തില് ആഹ്വാനത്തിലടക്കം നിങ്ങളുടെയൊക്കെ ഈ മാധ്യമങ്ങളുടെ ആളുകളെ അടക്കം ചെയ്യേണ്ടതാണ്. അവന്റെ അസംബന്ധം പറയണ്ട, അസംബന്ധം പറയണ്ട, ഒരു അസംബന്ധം പറയണ്ട, വേണ്ട വേണ്ട വേണ്ട, അസംബന്ധം പറയണ്ട, ഒരു വസ്തുതയും വേണ്ട. ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞോളാം, ഒരസംബന്ധം പറയണ്ട, വേണ്ട വേണ്ട, അല്ലല്ല നിങ്ങളെ വേണ്ട വേണ്ട. പത്രസമ്മേളനം അല്ലല്ല എന്റെ പത്രസമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെ ദേശാഭരണയുടെ ലേഖനായിട്ട് ഇവിടെ ഇരുത്തിയാൽ ഞാൻ മര്യാദ ആയിക്കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പുറത്തിറക്കി വിടും, മനസ്സിലായോ? മര്യാദയ്ക്ക് ഇരുന്നോളാം. അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് ഇരുന്നു. അത്ര വൈകാരികമായി ഞങ്ങളുടെ ഒരു വിഷയമാണ് അതിന്റെ ഇടയില്. അല്ല നിങ്ങളെ നിങ്ങളെവിടുന്ന് പുറത്തിറക്കി വിടാനുള്ള എന്നെ കൊണ്ട് ചെയ്യിക്കരുത്, മനസ്സിലായില്ല? പത്രസമ്മേളനം നടക്കാൻ വേണ്ടി ഇത്രയും വൈകാരികമായ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അസംബന്ധം പറഞ്ഞാൽ അത് നിർത്തിക്കോ, അത് കയ്യിൽ വെച്ചാൽ മതി. ശരിയാണ്.